എന്റെ ചിലപ്പോ ആർക്കും ചെയ്യാൻ പറ്റും, പെർഫെക്ഷൻ ആവണമല്ലോ. വീടാണെങ്കിലും മതിലാണെങ്കിലും എങ്ങനെ ഡിസൈൻ ചെയ്തോളൂ, എന്തും ബെൻഡാക്കി തരും, എന്തും ബെൻഡാക്കി തരും. ഇതുപോലെ എസ് ആക്കി എടുക്കാൻ പറ്റും നമ്മളെ ഈ ബെൻഡ് കൊണ്ട് അല്ലേ. ചെറിയ അളവ് മുതൽ വലിയ ഇതുപോലുള്ള ബെൻഡുകൾ വരെ ഇവിടെ ചെയ്യാൻ പറ്റും. കറക്റ്റ് റൗണ്ട് ആയിട്ട് അല്ലേ. ഇത് ഉൾഭാഗത്തായിട്ട് വരുമ്പോഴേ അത് ബെൻഡ് കറക്റ്റ് ആവും. ഇത് ചിലപ്പോ ടെമ്പർ ഉണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യത ഉണ്ട്. ഇത് കസ്റ്റമർക്ക് 75 രൂപ പറഞ്ഞ പീസ്. സ്റ്റീലിന്റെ പൈപ്പ് ഇതുപോലെ വേണ്ടി എസ് എസ് തന്നെയാണ് അല്ലേ. ലോക്കൽ മെഷീനിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം പൊട്ട് പിന്നെ ഗ്ലേസിംഗ് കുറവ് ഫിനിഷിംഗ് കുറവൊക്കെ വരും. പ്രശ്നം പക്കാ ഫിനിഷിംഗ് ആയിരിക്കും. സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി അല്ലെങ്കിൽ കസ്റ്റമർക്ക് സെലക്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോ ബെൻഡ് ചെയ്താണ്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വീടുകൾ മോഡേൺ ആകുമ്പോ ദാ ഇതുപോലുള്ള ബെൻഡുകൾ അങ്ങനെയൊക്കെ വന്ന് വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും സംശയമാണ്, വീട് അടിപൊളിയാക്കുമ്പോൾ ഇതുപോലുള്ള മെറ്റൽ വർക്കുകൾക്ക് ബെൻഡാക്കി നമുക്ക് വളരെ റിസ്ക് ആണോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണോ എന്ന്. ദാ സിമ്പിളായിട്ട് ഏത് തരം പൈപ്പുകളും ബെൻഡാക്കുന്ന ഒരു ഐഡിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ഇതുപോലുള്ള പൈപ്പുകളാണെങ്കിലും ചെറുതാണെങ്കിലും ഏറ്റവും ചെലവ് ചുരുക്കി നമ്മുടെ മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള വീടിൻ്റെ ഡിസൈൻ തയ്യാറാക്കാനുള്ള ഐഡിയകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് എടവണ്ണപ്പാറ റോഡിൽ റോഡ് സൈഡിൽ തന്നെ മെറ്റൽ കൊണ്ട് അടിപൊളിയായിട്ടുള്ള വർക്കുകൾ നടക്കുന്ന എവൻ സ്റ്റീൽസിലാണ്. അപ്പോൾ അടിപൊളി ഇതുപോലുള്ള വർക്കുകൾ ഒരുപാട് ഇവിടെ കാഴ്ചകൾ കാണാനുണ്ട്. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ നമ്മുടെ പേജിൽ ഒരുപാടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. ഇപ്പോഴത്തെ വീടിനൊക്കെ ഇതുപോലുള്ള വലിയ ബെൻഡുകൾ അത്യാവശ്യമാണ്. കാരണം ഡ്രസ് വർക്കാണെങ്കിലും വലിയ മോഡലുകളാണെങ്കിലും മതിലിനാണെങ്കിലും ഇതുപോലുള്ള ബെൻഡ് അത്യാവശ്യമാണ്. നമ്മൾ വന്നിരിക്കുന്നത് എ വൺ സ്റ്റീലിന്. ഇവിടെ നമ്മുടെ കൂടെ അൻഫാസ്. അൻഫാസേ, അടിപൊളിയായിട്ടുള്ള ബെൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ ഒരു ബെൻഡല്ല, മൾട്ടിപ്പിൾ ടൈപ്പ് ബെൻഡുകൾ വന്നു അല്ലേ. എല്ലാ ഐറ്റം വന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഈ ബെൻഡുകളില്ലാതെ നടക്കൂല. ശരി ശരി. പക്ഷെ പല വലിയ വലിയ പ്രൊജക്റ്റുകൾക്ക് പോലും ഈ ബെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒഴിവാക്കി പോവാറുണ്ട്. ഓ, കാരണം എല്ലാ നാടുകളിലും ഇത് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഏത് ടൈപ്പും ബെൻഡ് ചെയ്യും? എല്ലാ ഐറ്റം ബെൻഡ് ചെയ്യും. എല്ലാ MSCGI സ്റ്റൈൽ ആൻഡ് സ്റ്റീൽ എല്ലാ ഐറ്റംസ് എല്ലാം ബെൻഡ് ചെയ്യാം. ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ടൈപ്പാണ്? ഇത് 2.5 GI. 2.5 GI ആണ് ബെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ മെഷീനിലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വലിയ തിക്നെസ് കൂടി വൈപ്പാണെങ്കിൽ അത് ഹെവി മെഷീൻ, ഹൈഡ്രോളിക് മെഷീൻ വേറെ ഹൈഡ്രോളിക് ആണ്. ഓക്കെ, ഇത് എത്ര നിങ്ങൾ റൗണ്ട് ആക്കി തരാൻ പറ്റുമോ? ഓ, റൗണ്ട് ആക്കി തരാൻ കഴിയോ? ഞാൻ ആർച്ചായിട്ടോ എന്ത് എലിമെന്റ് ആയിട്ട് എന്താ നമ്മൾ ചെയ്തത്? കസ്റ്റമർ എങ്ങനെയാണ് കസ്റ്റമർ പറയുന്ന അളവിൽ നമ്മൾ ചെയ്തു കൊടുക്കും. മുമ്പ് ഗേറ്റിനൊക്കെയാണ് ഒരു ബെൻഡ് വന്നിരുന്നത്, ഗേറ്റ് മതില്. ഇപ്പൊ വീട് മൊത്തം ബെൻഡാക്കും. വെറൈറ്റികൾക്കൊക്കെ ഇപ്പോൾ റൗണ്ട് വെറൈറ്റികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ സ്റ്റീലിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ സ്ഥാപനമാണ്. പക്ഷെ ഇത് ഇതൊരു ആർച്ച് ഇവിടെ ചെയ്തു വെച്ചാലേ. ഇതിപ്പോ ചെയ്ത കസ്റ്റമർ ഒരു ഓർഡർ ഉള്ളതാണ്. ഇത് എങ്ങോട്ടുള്ളതാ? മുക്കല്ലേ, മുക്കത്തേക്കുള്ളതാ. അതൊന്ന് നോക്കട്ടെ, ഇതിന്റെ ബെൻഡിങ്ങിന്റെ പെർഫെക്ഷൻ അല്ലേ. ബെൻഡ് ചിലപ്പോ ആർക്കും ചെയ്യാൻ പറ്റും, പെർഫെക്ഷൻ ആവണമല്ലോ. ഓ, ആർച്ച് കറക്റ്റാ അല്ലേ. കറക്റ്റാണ് ആർച്ച്. ലോക്കൽ മെഷീനിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം പൊട്ട് പിന്നെ ഗ്ലേസിംഗ് കുറവ് ഫിനിഷിംഗ് കുറവൊക്കെ വരും. പ്രശ്നം പക്കാ ഫിനിഷിംഗ് ആയിരിക്കും. പക്കാ ഫിനിഷിംഗ് ആയിരിക്കും അല്ലേ. ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ റൗണ്ടാണ് പെർഫെക്റ്റ് ആവേണ്ടത്. ഈ ഒരു ആർച്ചിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, റൗണ്ട് റൗണ്ട്. നമ്മൾ ഈ ഡിസൈനേഴ്സ് ഒക്കെ എപ്പോഴും കർവ് കറക്റ്റ് ആയിട്ട് വരക്കും. ആ കർവ് ഇതിൽ കിട്ടണം. എഞ്ചിനീയർ തന്നെ നമുക്ക് എഞ്ചിനീയർ തന്നെ സാധനമാണ്. ഓക്കെ, ചോദിച്ചു വരുന്നതാണ്. അപ്പൊ ഈ കാണുന്നത് വലിയ ഇതിപ്പോ ഇതാണെങ്കിൽ ചെറുത്. ഇതെന്താ ഇങ്ങനെ വെച്ചിട്ട്? ഈ മോഡല് ബെൻഡാക്കി തരാൻ നമ്മൾ അതേ മോഡൽ ബെൻഡാക്കി കൊടുക്കും അല്ലേ. കസ്റ്റമർ ഇങ്ങനെ സാമ്പിൾ തരും നമുക്ക്, ആർച്ചാക്കിയിട്ടുള്ള സാമ്പിൾ തരും. ആ സാമ്പിൾ നമ്മൾ കറക്റ്റ് ബെൻഡാക്കി കൊടുക്കും. അതായത് സൈറ്റിൽ നമുക്ക് ഇതുപോലുള്ള പട്ടകളൊക്കെ വെച്ചിട്ട് അവർക്ക് ജസ്റ്റ് ചെയ്യാം. ഓ, പക്ഷെ നമ്മൾ ഫിനിഷിംഗ് വർക്കിൽ വരാൻ ഇതുപോലെ വലിയ പൈപ്പുകൾ അതുപോലെ അതല്ലെങ്കിൽ ഇത് അല്ലേ. ഇത് എങ്ങോട്ടാ കുറെ എണ്ണം? ഇത് നമ്മള് ITI ഫാൻ ഫിറ്റ് ചെയ്യാൻ സംഭവമാണ്. അതാണ് ഇങ്ങനെ എങ്ങനെ ഫാൻ ഇല്ലേ, സാധാരണ മേലെ ഫാൻ അല്ലെങ്കിൽ ഓർഡർ ഉണ്ട്, 40 പീസോളം വരുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള വലിയ വർക്കുകൾക്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? വലിയ പ്രൊജക്ടുകള് വർക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു മെഷീൻ ഇപ്പൊ ബെൻഡ് ചെയ്തോണ്ടിരിക്കുക, അതിനിപ്പോ ബെൻഡിങ് മെഷീൻ തന്നെയാണ് പറയാം. ഇതില് കൊറേ അളവുകൾ ഇങ്ങനെ ഉണ്ട്, എല്ലാ സൈസും. അതായത് ഇപ്പം വളർത്തുന്നത് ഇതിന് അങ്ങനെ ഏകദേശം ഇത്ര അളവുകളേ ഉള്ളൂ.
അല്ലല്ല, ഇനി അഡീഷണൽ വരുന്നതിനൊക്കെ ഡൈ അഡീഷണൽ വരും. സ്റ്റോക്ക് ഉണ്ട് സാധനം, എല്ലാ സൈസിലും ഉള്ള ഡൈ സ്റ്റോക്ക് ഉണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യണം, ഹെവി സൈസ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തു ആഡ് ചെയ്യും അല്ലേ. ഓക്കെ, ഇപ്പോ ബെൻഡിങ്ങില് നമ്മള് ഈ ബെൻഡ് ചെയ്ത സംഭവം വെൽഡ് ചെയ്യുമ്പോ ഇതിന്റെ തിക്നെസ്സിൽ ഇവിടെ മാറ്റം വരുന്നുണ്ട്? അത് ഇല്ല, പക്കയാണ്. അവിടെ വെൽഡിങ് പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോ ഇതുപോലുള്ള വലിയ സൈസുകളും കൊണ്ട് ബെൻഡ് ചെയ്യാം എല്ലാ സാധനം. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ബെൻഡ് ചെയ്യാൻ നമ്മള് നാട് കുറച്ച് ദൂരത്താണ്, നമ്മളെ സബ്സ്ക്രൈബർ വരികയാണ്, അപ്പൊ അവർക്ക് നമുക്ക് വയനാട്ടിലേക്ക് നമുക്ക് കുറച്ച് ബെൻഡ് വേണം, അവിടുന്ന് പൈപ്പ് ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? നമ്മുടെ അടുത്ത് എല്ലാ മെറ്റീരിയലും നമ്മൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമർ അളവായിട്ട് വന്നാൽ മതി, അളവ് മാത്രം വന്നാൽ മതി, സാധനം കൊണ്ടുപോകും. അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി, സാധനം കൊണ്ടുപോയി, സാധനം റെഡിയാണ്. അപ്പൊ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, വീടാണെങ്കിലും മതിലാണെങ്കിലും എങ്ങനെയും ഡിസൈൻ ചെയ്തോളൂ, എന്തും ബെൻഡാക്കി തരും, എന്തും ബെൻഡാക്കി തരും, അതിന്റെ പ്രശ്നമില്ല. ഇനി SS ബെൻഡ് വരുന്നുണ്ടല്ലോ. ഓ, SS അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. അതേ മെഷീൻ, ഈ മെഷീൻ തന്നെ, സെയിം മെഷീൻ, സെയിം മെഷീനിൽ തന്നെ അത് ചെയ്യാം. സെയിം സെയിം. SS വരുമ്പോ എന്ന് പറഞ്ഞാല് ഈ ഹാൻഡ് റെയിലിന് സ്റ്റീലാകുമ്പോ ഒരു ഇതുപോലുള്ള സംഭവങ്ങൾ വേണം. സ്റ്റെയറിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് റെഡിമെയ്ഡ് ആയിട്ട് ഇതുപോലുള്ള വെന്റുകൾ വരുന്നുണ്ട്, പക്ഷെ വലുത് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ കിട്ടൂല. നമ്മൾ ചെയ്യുന്ന വേണ്ടി വരും, അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാണ്. ഇപ്പൊ ലെഗുകളൊക്കെ ഉണ്ട്, അതിന് വേണ്ട ആക്സസറീസ് എല്ലാം ഉണ്ട് അല്ലേ. ഇതാ നല്ല വുഡൻ ഐറ്റംസ് ഇതൊക്കെ ഇതിന്റെ കൂടെ വരുന്നുണ്ട് അല്ലേ. ഇതാണ് ഇതിന്റെ ടോപ്പ് അല്ലേ. ഓക്കെ, ഇത് തേക്ക് വീടാണ്, തേക്കാണ്, നിലമ്പൂർ ഫോറസ്റ്റ്, നിലമ്പൂർ ഫോറസ്റ്റ് തേക്കാട്ടോ. സ്റ്റെയറിന് വേണ്ട എല്ലാ ആക്സസറിയും ഉണ്ട്, മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ, കാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഓരോ ആക്സസറി എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അതെല്ലാം ഇവിടെ ലഭ്യമാണ്. നമ്മളുള്ളത് ഏവൻ സ്റ്റീൽ, ഏവൻ സ്റ്റീലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ കുറവായിരുന്നു. അരീകോടും എടവണ്ണപ്പാറയുണ്ട് വരെ സ്ഥാപനം, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തു അല്ലേ. പൈപ്പുകൾ ഒരുപാടുണ്ട്, അതൊക്കെ വേറെ കഥ. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന ബെൻഡിങ്ങിനെ, ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയാട്ടോ. കാരണം മുമ്പുണ്ടായത് ഒരു ഡിസൈനിലും റൗണ്ട് ഡിസൈനുകളൊന്നും കണ്ടില്ല, സ്റ്റീലിലൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളാണ്. മെയിൻ ആയിട്ട് ഇത് റിസ്ക് ആണ് സംഭവം, ബെൻഡാക്കാൻ സംഭവം റിസ്ക് ആണ് സംഭവം, ഏറ്റെടുക്കൂല. അപ്പൊ നമ്മൾ ആ റിസ്ക് നമ്മളെടുത്ത് ബെൻഡാക്കാൻ നല്ലൊരു ആളെ നമ്മളെടുത്ത് കിട്ടി, മെഷീനും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആളെ നമുക്കത് കാണണം. മൈക്കൊന്നും കട്ടി. എന്താണ് ഏട്ടന്റെ പേരെന്താ? മണി മണിയേട്ടനാണ്. ഈ വർക്ക് എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? 15 വർഷം. 15 വർഷമായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ പൈപ്പ് ബെൻഡ് ചെയ്യണമെങ്കിൽ എത്ര സമയമെടുക്കും? ഇത് ഒരു അരമണിക്കൂർ. അരമണിക്കൂർ. അപ്പൊ ഇതുപോലുള്ള സംഭവം ബെൻഡ് ചെയ്യാൻ നമ്മളെ അൻഫാസ് പറയാണ് ഇത് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ്. ഞാൻ നോക്കിയിട്ട് ഇത് ഈസി ആയിട്ട് ഇങ്ങനെ ബെൻഡ് ആകുന്നുണ്ടല്ലോ, എന്താണ് ഇതിലെ റിസ്ക്? ഇത് ചിലപ്പോ ടെമ്പർ ഉണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെമ്പർ കൂടുമ്പോഴാണ്. അതേപോലെ അതുപോലെ ഇത് കറക്റ്റ് ടൈമിന് നിങ്ങളിപ്പോ ഗിയർ മാറ്റുന്ന പോലെ ഒരു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴും മൂപ്പര ശ്രദ്ധ ഇതിലാണ്, അതാണ് ഇതിന്റെ രണ്ടാളം മനസ്സും ഒന്ന്, എന്താ പറയാ, ഒന്നിച്ച് വേണം. അതെ, ആർക്കിടെക്ട് വടിയെടുത്ത് ഓടിച്ചിട്ടുണ്ട്, അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ്. നമുക്ക് കാണുമ്പോൾ ഇതൊരു റൗണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് ബെൻഡാക്കുന്ന രീതിയിലല്ല, ഇത് കറക്റ്റായിട്ട് മാനുവൽ മനുഷ്യൻ്റെ ബ്രെയിനിൽ വർക്ക് ചെയ്യണം അല്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇത് എത്ര ഉണ്ട്? ഇത് 6 ഉണ്ട് അല്ലേ. ഇവിടെ നമ്മളെ സഹായി ഉണ്ട്, പേരെന്താ? മുഹമ്മദ് ബസീർ. ബസീർ നല്ല ഉഷാറിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കുറേ ബെൻഡിങ് മെഷീൻ ഞാൻ കാണുന്നു. ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇത് വെറൈറ്റി ആണല്ലോ. ഇതും ബെൻഡിങ് അല്ലേ? ചെറിയ സൈസ് അല്ലേ? എസ്പെൻഡ്. അതിന് വേറെ തന്നെ വേണം, റൗണ്ട് അല്ല, എസ് വേറെ മെഷീന്. ഇതൊന്ന് നമ്മളെ ഒന്ന് കാണിച്ചെടുക്കാൻ പറ്റുമോ നമ്മളെ വ്യൂവേഴ്സിന്? ആ, അതൊന്ന് എടുക്ക. ഈ എസ്പെൻഡ് ആട്ടോ, സ്പെഷ്യലായിട്ടുള്ള എസ്സുകൾ നമ്മൾ. ഇതെങ്ങനെ വിൽക്കാൻ പറ്റും? ഇതൊരു ഊരാ കൊടുക്കാണ്. നമ്മൾ യു ഒ അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുന്ന അതിലല്ല, എസ്സിലേ. ആ, അപ്പൊ ഇങ്ങനെയുള്ള വളവുകളൊക്കെ ഇതിൽ ചെയ്യാം. MS ആണ് ഇതിൽ ചെയ്തോണ്ടിരിക്കുന്നത്. ഓ, തിക്നെസ്സും ഉണ്ട്, ഹെവിയാണ് പൈപ്പ്. ഓക്കെ, അതായത് എസ് വരണമെങ്കിൽ അതിന് വേറെ മെഷീൻ വേണം, വേറെ മെഷീൻ വേണം. അപ്പൊ എന്തും ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ എസ് ഇവിടെ നടക്കൂല, എസ് അത് ഇവിടെ ഉണ്ട്. നാല് മെഷീൻ ഉണ്ട്. ഈ മെഷീൻ എന്താ? വലിയൊരു മെഷീൻ കാണുന്നത്. ഹൈഡ്രോളിക് ആണ്. അപ്പൊ നമ്മള് റിവ്യൂ ചിലപ്പോ കാണുമ്പോ ഇപ്പോഴും നിങ്ങള് യന്ത്രം ഒന്നും എത്തിയില്ല എന്ന് ചോദിക്കുമ്പോഴേ, സാധനം ഇവിടെ ഉണ്ട്. വലിയ വർക്കിന് ഇത് ഹൈഡ്രോളിക് പെട്ടെന്ന് തീരും. ആ, അപ്പൊ ഇത് ഫുള്ള് യാന്ത്രികമായിട്ടും ചെയ്യാൻ പറ്റും.
ഇതാണ് ഇതിന്റെ പാർട്ട് അല്ലേ, ഇതാണ് ഡൈ. ഇത്രയും വലിയ ഡൈ നല്ല ഒന്നുകൂടി സ്ട്രോങ് ആണ്. ഞാൻ നേരത്തെ കണ്ട ഡൈനേക്കാളും അപ്പൊ ഈ ഡൈകൾ ഇവിടെ ഓടിപ്പിച്ചു വെച്ചിട്ടില്ലേ, എല്ലാ സൈസും അവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് വൈറ്റ് ഡൈ ആണ് പെസസിന് ഉപയോഗിക്കല്, അത് ഉപയോഗിക്കാം മറ്റേ ഡൈ ഉപയോഗിക്കാം പ്രശ്നം. അതായത് അതിന്മേൽ സ്ക്രാച്ച് വരാൻ വെക്കാനുള്ള സാധനമാണ് കേട്ടോ. അപ്പൊ SS ഇതൊക്കെ SS ആണ് സംഗതി. ഇതുപോലെ എസ് ആക്കി എടുക്കാൻ പറ്റും നമ്മളെ ഈ ബെൻഡ് കൊണ്ട് അല്ലേ. ഇതൊക്കെയാണ് ഇത് ഇതുപോലുള്ള ഒരുപാട് ആക്സസറി ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന അല്ലേ. ഇതൊക്കെ റെഡിമെയ്ഡ് വരുന്നതാണ്. പക്ഷെ നമ്മള് പല സൈസുകൾ വരും കറക്റ്റ് ആയിട്ട് ഇതുപോലെ 45 തന്നെ ആയിക്കോളണം നമുക്ക് വരുന്ന ഡിസൈന്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ, ചെയിനുകളാണെങ്കിലും ബോൾസ് ആണെങ്കിലും ഇതെല്ലാം സ്റ്റെയറിന് വേണ്ടിയിട്ടുള്ള. സ്റ്റെയറിന് ഇത്രയും ആക്സസറി ഉണ്ട് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ചെറിയ ഇതുപോലുള്ള ബോൾസ് ഉണ്ട്, വലുതുണ്ട് അല്ലേ. ഇത് എത്ര വരെ സൈസിൽ പോകുന്നുണ്ട്? 3 ഇഞ്ച് വരെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആക്സസറീസ് ഇതാ നേരെ സൂപ്പർ മാർക്കറ്റ് പോലെ നമുക്ക് നേരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമാണ് അല്ലേ. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി അല്ലെങ്കിൽ കസ്റ്റമർക്ക് സെലക്ട് ചെയ്തെടുക്കുക, ഓരോ സാധനങ്ങൾ എടുത്ത് നമ്മൾ ബില്ലാക്കാൻ മാത്രം നോക്കിയാൽ മതി. ബില്ലാക്കാൻ മാത്രം നോക്കിയാൽ ടെൻഷൻ കുറവ്, റിസ്ക് ഇല്ല. അതെ, അവർക്ക് ഒരു ഫ്രീഡം കിട്ടി, ഫ്രീഡം കിട്ടി. ഇതുപോലുള്ള പൈപ്പുകൾ മാത്രമല്ല കേട്ടോ, ആ സ്റ്റീൽ പൈപ്പ് ഒന്ന് തന്നെ സ്റ്റീലിന്റെ പൈപ്പ് ഇതുപോലെ വേണ്ടി SS തന്നെയാണ് ഇല്ലേ. SS ഇതിപ്പോ ഇങ്ങനെ ഡിസൈനിന് വേണ്ടിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുണ്ട് അല്ലേ. അപ്പോ ഇതുപോലെ അടിപൊളിയായിട്ട് ബെൻഡ് ചെയ്ത് തരുന്നുണ്ട്. തീർച്ചയായും ഉഷാറാണ് അല്ലേ. ഞങ്ങള് കൊറേ കാലം ഇവിടുന്ന് ബെൻഡ് ചെയ്യുന്നു. പിന്നെ മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല ഇതിന്റെ റൗണ്ട് ഒന്ന് കാണിച്ചു നമ്മളെ വ്യൂവേഴ്സിന്. കറക്റ്റ് റൗണ്ട് ആയിട്ട് അല്ലേ. ഒരു ബെൻഡുകാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ബെൻഡ് ചെയ്യുന്നതിന്റെ ഒരു പൊസിഷൻ ഉണ്ട്. അതായത് ഈ പൈപ്പിന്റെ ജോയിന്റ് ഇതാ, ഇത് ഉൾഭാഗത്തായിട്ട് വരുമ്പോഴേ അത് ബെൻഡ് കറക്റ്റ് ആവും, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അത് ബെൻഡർ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇത് സെന്ററിൽ വന്നത്. അവർക്ക് അറിയുന്നോണ്ടാണ് അവർ ചെയ്തുതരുന്നത്. അപ്പൊ അടിപൊളി ബെൻഡുകൾ ഇവിടുന്ന് കിട്ടും. പക്ഷെ നമ്മളെ വ്യൂവേഴ്സിന് ഇതിന്റെ പ്രൈസ് ഒരു പ്രശ്നമല്ല, ഭയങ്കര ചെലവാക്കിയിട്ടൊന്നും ആരും ബെൻഡ് ചെയ്യാൻ പോകില്ല. ചിലപ്പോ എന്തെങ്കിലും സ്ക്വയർ കട്ടിംഗ് ഒക്കെ ഡിസൈൻ ആക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ എത്ര റേറ്റ് കൊടുക്കണം ഇത് ബെൻഡ് ആക്കണേ? ഇത് ഒരു കസ്റ്റമർക്ക് 75 രൂപ പറഞ്ഞ പീസിന്, 75 രൂപ കേട്ടോ. അനുസരിച്ച് ഇതിപ്പോ എത്ര സൈസാ? ഒരു ഇഞ്ച് പൈപ്പാട്ടോ അത്. അപ്പൊ ഇതാവുമ്പോ കുറച്ച് പ്രൈസ് വേണ്ടി വരും. മെറ്റീരിയൽ ഇൻക്ലൂഡ് അല്ല, ബെൻഡിങ് ചാർജ് മാത്രമാണ്. ബെൻഡിങ് ചാർജ് ആട്ടോ പറയുന്നത്, ചില ആൾക്കാർ തെറ്റിയതായിരിക്കും, അത് നമ്മള് പറയുമ്പോ ശ്രദ്ധിക്കണം. ഈ കാണുന്നത് മീറ്റർ അളവില അങ്ങനെ കൊറേ ബെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മീറ്റർ കണക്കാക്കിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരും. 40x45 പല പല അളവിൽ നമുക്ക് മീറ്റർ ചെയ്ത് തരും അല്ലെ. ചെറിയ അളവ് മുതൽ വലിയ ഇതുപോലുള്ള ബെൻഡുകൾ വരെ ഇവിടെ ചെയ്യാൻ പറ്റും. പ്രൈസ് ആണെങ്കിൽ ഇതാ ഇതിന് വെറും 75 രൂപ. അങ്ങനെ കയറി കയറി പോകും. ഈ വലുതാകുമ്പോൾ കുറച്ച് അധികം കുറച്ച് കൂടും. കാരണം അത്ര റിസ്ക് ഉള്ള പണിയാണ്, ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഈ ഒരു ടൂൾസ് ഒക്കെ വേണം. രണ്ടാളെ എഫേർട്ട് ഉണ്ട്, അപ്പൊ അതിന്റെ പ്രൈസ് ഉണ്ടാകും, അതാണ് അതിന്റെ കാര്യം. അപ്പോ ബെൻഡുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റീൽ ബെൻഡ് ചെയ്യാൻ നിൽക്കണം. സ്റ്റീലാണ്. അപ്പൊ SS ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഓട്ടെ, ഇത് 3/4 ഇഞ്ച് പൈപ്പാണോ? 3/4 ആണ് കേട്ടോ അപ്പോ ബെൻഡ് ചെയ്യുന്നത്. ഒരു സാധാരണ മറ്റു പൈപ്പുകളെ പോലെയല്ല SS, നമുക്ക് ഒരു ഫിനിഷിങ്ങും കൂടെ കീപ്പ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ പൈപ്പ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മടങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് എത്ര കെജി ആയിരിക്കും? 16 കെജി ആട്ടോ ചെയ്യണ്. ഓക്കെ, ഇതിനൊരു നമുക്കൊരു റാട്ട് തരാം, അല്ലെങ്കിൽ ഒരു കൊക്കവടി ആക്കി മാറ്റാം. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ബെൻഡിങ് പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഓ ഇത് കാണുമ്പേ സിമ്പിളാന്ന് തോന്നും, പക്ഷേ ഇതെല്ലാം ഇതിനും വേണം. സാധാരണ TMT ഒക്കെ വർക്കേഴ്സൊക്കെ മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഒരു ഇപ്പം കാണാറില്ല. ആഹാ, ഇതാണ് ഇതിന് വർക്ക് ഉണ്ടല്ലേ. ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് SS ചെയ്യാം, GI ചെയ്യാം, ഏതിൽ വേണേ ഇങ്ങോട്ട് വന്നോളൂ. ഇനി വീടിനോ അല്ലെങ്കിൽ മറ്റു വർക്കിനോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്ത് തരം ബെൻഡുകൾ ചെയ്ത് തരും. അപ്പൊ ഏത് സ്റ്റീലും ഇതുപോലെ ബെൻഡ് ആക്കാൻ, സ്റ്റീലെന്ന് മാത്രമല്ല SS, GI എല്ലാം GP ഏതിലും പോകും. GP പിന്നെ ബെൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബെൻഡിന്റെ വർക്ക് നടക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ആണെങ്കിലും റിസോർട്ടിന്റെ ആണെങ്കിലും ഷോപ്പിന്റെ വർക്കുകളൊന്നും മുടക്കേണ്ട. കേരളത്തിൽ എവിടെയാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോ ബെൻഡ് ചെയ്താണ്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓൾറെഡി അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെയധികം നന്ദി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇനി ഒരു കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് വരും. വരണമെങ്കിൽ A1 സ്റ്റീൽ ആണ്, എടവണ്ണപ്പാറ അരീക്കോട്, മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ല നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.